ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വളർച്ചാ നിരക്കും ഒക്കെ സൂചിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു സൂചികയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ ജി ഡി പി. ഓരോ വർഷത്തെയും ജി ഡി പി വളർച്ചാ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തും ചൂടേറിയ ചർച്ചകൾ നടക്കാറുണ്ട്. ഒരു വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് കണക്കാക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു സൂചിക തന്നെയാണ് അത്. പക്ഷേ ജി ഡി പി എന്നത് അപാകതകളില്ലാത്ത ഒരു പെർഫെക്റ്റ് കണക്കെടുപ്പാണെന്ന് പറയാൻ തരമില്ല. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ വീട്ടമ്മമാരുടെ അധ്വാനത്തെ അവഗണിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിമർശനം. പരിസ്ഥിതിക്ക് വികസന പദ്ധതികളിലൂടെ ഉണ്ടാകുന്ന നാശം, സമ്പത്തിന്റെ സമത്വപൂർണമല്ലാത്ത വിതരണം എന്നിവയൊന്നും ജി ഡി പിയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ്, പ്ലാനറ്ററി പ്രഷർ അഡ്ജസ്റ്റഡ് ഇൻഡെക്സ് തുടങ്ങി നിരവധി സൂചികകൾ ഈ പോരായ്മ പരിഹരിക്കാൻ വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ തയ്യാറാക്കി ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധ നേടിയ രണ്ട് ആശയങ്ങളാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്നിവ. സ്റ്റോറി ആൻഡ് ഹിസ്റ്ററി ഇന്ന് ചർച്ച ചെയ്യുന്നതും ഈ ആശയങ്ങളാണ്. ഏവർക്കും സ്റ്റോറി ആൻഡ് ഹിസ്റ്ററിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങൾ എത്രമാത്രം സന്തോഷവാന്മാരാണെന്ന കണക്കെടുപ്പാണ് അവർ നടത്തുക. സർവേയിൽ പങ്കെടുക്കുന്നവരോട് 6 മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക. 0 മുതൽ 10 വരെ റേറ്റിംഗ് നൽകാം. അത്ര പരിചിതവും പ്രശസ്തവും ഒന്നും അല്ലെങ്കിലും ഒരു രാജ്യത്തിന്റെ പുരോഗതി സൂചിപ്പിക്കുന്ന നീതിയുക്തമായ സൂചികയായി വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിന് വേണ്ടി നടത്തുന്ന സർവേയുടെ ഭാഗമായി പരിഗണിക്കുന്ന 6 ഘടകങ്ങളും ശ്രദ്ധേയമാണ്. 1 ഇൻകം അഥവാ വരുമാനം, 2 ഹെൽത്തി ലൈഫ് എക്സ്പെക്ടൻസി ആയുർദൈർഘ്യം, 3 സോഷ്യൽ സപ്പോർട്ട് സാമൂഹിക സഹായം, 4 ഫ്രീഡം സ്വാതന്ത്ര്യം, 5 ട്രസ്റ്റ് ആബ്സെൻസ് ഓഫ് കറപ്ഷൻ വിശ്വാസ്യത അഴിമതിയുടെ അഭാവം, 6 ജനറോസിറ്റി ചാരിറ്റി അടക്കമുള്ള മേഖലകളിലേക്ക് നൽകുന്ന ഡൊണേഷൻ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ ഫിൻലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് സൂചികയിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങളിലുള്ളത്. 149 രാജ്യങ്ങളിൽ 139 സ്ഥാനത്താണ് ഇന്ത്യ. സമാനമായ രീതിയിൽ നമ്മുടെ അയൽരാജ്യവുമായ ഭൂട്ടാൻ വികസിപ്പിച്ച ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഭൂട്ടാന്റെ 4-ാമത്തെ രാജാവായിരുന്ന ജിങ്മേ സിംഗ്വേ വാങ്ചക് 1972 ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ്. സുസ്ഥിര വികസനത്തിന് ഊന്നൽ നൽകുന്ന ഈ സൂചിക സാമ്പത്തികേതരമായ ഘടകങ്ങളെയും പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. രാജ്യത്തെ കളക്റ്റീവ് ഹാപ്പിനെസ് അഥവാ കൂട്ടായ സന്തോഷം എന്ന ആശയം ഏറെ സ്വീകാര്യമാണ്. 4 മേഖലകളിലായി 9 പ്രധാന ഘടകങ്ങളാണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസിനായി പരിഗണിക്കുന്നത്. 4 മേഖലകൾ ഇവയാണ്: 1 സുസ്ഥിര വികസനവും സമത്വപൂർണമായ സാമ്പത്തിക സാമൂഹിക വികസനവും, 2 പാരിസ്ഥിതിക സംരക്ഷണം, 3 സാംസ്കാരിക സംരക്ഷണവും വികസനവും, 4 സദ്ഭരണം അഥവാ ഗുഡ് ഗവേണൻസ്. ഈ 4 മേഖലകളിലുമായി 9 ഘടകങ്ങളാണ് അവർ പരിശോധിക്കുന്നത്. ജനങ്ങളുടെ മാനസികമായ അവസ്ഥ, ആരോഗ്യം, സമയത്തിൻ്റെ ഉപയോഗം, വിദ്യാഭ്യാസം, സാംസ്കാരിക വൈവിധ്യം, സദ്ഭരണം, സാമൂഹിക ചൈതന്യം, പാരിസ്ഥിതിക വൈവിധ്യം, പ്രതിരോധശേഷി, ജീവിത നിലവാര സൂചിക തുടങ്ങിയവയാണ് ഈ ഘടകങ്ങൾ. ജി ഡി പി എന്ന സൂചികയെ നാം പാടെ തള്ളിക്കളയേണ്ടതില്ല. എന്നാൽ അതിനോടൊപ്പം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്നിവയും നാം തുല്യ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതുണ്ട്. വികസനത്തിനൊപ്പം സമ്പത്തിൻ്റെ തുല്യമായ വിതരണവും ജനക്ഷേമവും ഒരു രാജ്യത്തിൻ്റെ വികസന സൂചികകളാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 139 സ്ഥാനത്തുള്ള ഇന്ത്യ ജി ഡി പിയുടെ കണക്കെടുക്കുമ്പോൾ 10 ഇടം പിടിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന രാജ്യത്ത്
സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും ഏതാനും ചിരലിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നത് ആശങ്കാജനകമാണ്. അവിടെയാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ പ്രാധാന്യവും. ഇന്ത്യ ചർച്ച ചെയ്യാത്തതും ഇനി ചർച്ച ചെയ്യേണ്ടതുമായ സുപ്രധാന സൂചികയാണ് ഇതെന്നതിൽ സംശയമില്ല.